നിലവിൽ സയ്യദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരള ഗുജറാത്ത് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോസ് നേടിയ ഗുജറാത്ത് ആദ്യമേ ബോളിംഗ് ചെയ്യുകയായിരുന്നു. ആദ്യമേ ബാറ്റിംഗ് ചെയ്യാൻ വന്ന കേരള ടീമിന്റെ ഓപ്പണർമാർ പെട്ടെന്ന് തന്നെ മടങ്ങി. ഓപ്പണർമാരായ റോബിൻ ഉദപ്പ 9ഉം മുഹമ്മദ് അസ്രുദ്ദീൻ 13 റൺസും നേടി. എന്നാൽ കേരള ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്കോർ നേടിയത് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ തന്നെയാണ്. 43 പന്തിൽ 3 ബൗണ്ടറികളും 2 സിക്സറും അടക്കം 54 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. അതേസ്ഥലത്ത് സച്ചിൻ ബേബി 19ഉം ഷർഫുദ്ദീൻ 3ഉം വിഷ്ണു വിനോദ് 12ഉം രോജിത് ഗണേഷ് 9 റൺസും നേടി. അങ്ങനെ 20 ഓവറിൽ കേരള ടീമിന്റെ സ്കോർ 123 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ. സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസി ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഈ മാച്ചിൽ കാണാൻ സാധിച്ചത്. 54 റൺസ് നേടി സഞ്ജു നോട്ട് ഔട്ട് ആയി തന്നെ നിന്നു. ഐപിഎല്ലിലെ ഫോം സഞ്ജു ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. സഞ്ജുവിന്റെ ബാറ്റിംഗിൽ സ്ഥിരതയില്ല എന്ന് പറയുന്നവർക്ക് ചുട്ട മറുപടിയും കൂടിയാണ് സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സ്. സഞ്ജുവിന്റെ ഈ മികച്ച ബാറ്റിംഗ് മികവ് കൊണ്ട് തന്നെയാണ് കേരള ടീം 123 എന്ന ഒരു ഭേദപ്പെട്ട സ്കോറിൽ എത്തിയത്. രാജസ്ഥാൻ ടീമിന് വേണ്ടി ക്യാപ്റ്റൻസി ചെയ്തതിനു ശേഷം സഞ്ജുവിന്റെ ബാറ്റിംഗിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ഇന്നിംഗ്സിൽ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുമുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ സിനിമ സ്പോർട്സ് വിശേഷങ്ങൾക്കായി നിങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.